നിങ്ങൾ ലിനി സിസ്റ്ററെ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? ചേച്ചി നിങ്ങളുടെ ലവ് മാരേജ് ആണോ? ഞങ്ങൾ എപ്പോഴും സ്നേഹത്തിലാ. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കുറെ ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാനുണ്ട്, അതിനു വേണ്ടി വന്നതാണ്. രണ്ടെണ്ണ ഒരു അഞ്ചാറ് ക്വസ്റ്റ്യൻസിന്റെ ഉണ്ടാവും. ബാക്കി ഞാൾ കുറെ പറഞ്ഞ് 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 കുറെ കാര്യങ്ങൾ നിങ്ങൾ ഊഹിച്ച് 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 അങ്ങനെ 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 അതങ്ങ് തീർന്നിക്കി. ബാബാ ബാ, നമ്മൾ അടുക്കളയിലാണ് ഗൈസ്. മുളക് ഭജി ഉണ്ടാക്കേണ്ട തിടുക്കത്തിലാണ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പോ നല്ല മുളക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ വിചാരിച്ച് അന്നേരം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാ മുളക് ഭജി. അപ്പൊ എന്തായാലും ഇന്നത്തെ ഇതൊന്നും സത്യത്തിൽ ഇതുവരെ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുമ്പോ ഞാക്കൊരു പുതുമ സംഭവം. ഇതിപ്പം കാണുന്ന പോലെ ഇരിക്കുന്നുണ്ടാവും. ഇനി എന്തെങ്കിലും റെസിപ്പി ഉണ്ടെങ്കിൽ പറഞ്ഞു. അപ്പൊ മുളക് ഭജി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ. എന്താ വലിയ സ്റ്റൈലൊന്നും ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ബാക്കിയുള്ള ഉള്ളി കൊണ്ട് ബാക്കി ഉള്ളി ഉണ്ടായിരുന്നു, ഉള്ളി ഉള്ളി വറുത്തത് അതും കൂടി ആക്കിയിട്ടുണ്ട്. അതൊന്നും ഒന്നും എല്ലാവരും തിന്നോളൂ. ചേച്ചി നിങ്ങളുടെ ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ആണോ എന്നാണ്? അതെ, എന്തായാലും സ്നേഹിച്ചിട്ടാണല്ലോ കല്യാണം കഴിക്കുക. അല്ല, പെണ്ണ് കണ്ടിട്ട് പെണ്ണ് കണ്ടാലും സ്നേഹിക്കണല്ലോ. ലവ് മാരേജ്, അറേഞ്ച് മാരേജ്. ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ്? ഞാൻ ഇതൊക്കെ കുറെ പറഞ്ഞാണ്, നമ്മള് നേരിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണ്, അതിന് ശേഷം സംസാരിച്ചു, അടുത്തറിഞ്ഞു, അതെല്ലാം ഈ ഇതിൽ പെടുന്നല്ലേ ലവ് മാരേജ്. അങ്ങനെയും പറയാം, ലവ് മാരേജ്. ലവ് കഴിഞ്ഞിട്ട് പിന്നെ അറേഞ്ച് ആയിട്ട് കല്യാണം കഴിച്ചു, ഒളിച്ചു ഓടിയതല്ല. ആ, കുറച്ച് മുമ്പേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മള് കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പേ അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു, നിങ്ങൾ ഒളിച്ചോടിയാന്ന്. ഇതൊരു ഫോട്ടോ കണ്ടിട്ട് അല്ലേ, അപ്പൊ അതാണ്. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ. പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്തുകൊണ്ടാണ് വീട് വെക്കാത്തത്? സാമ്പ പിന്നെന്താ പറയാ, ഇപ്പൊ സ്ഥലത്തിനൊക്കെ കുറ്റിയാടി കുറ്റിയാടി ഇവിടെയൊക്കെ വില കുറവല്ലേ എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. മക്കളൊക്കെ വലുതാവാറായില്ലേ. കുറെ സ്ഥലത്ത് അങ്ങനെ വില കുറവുള്ള ഒരുപാട് സ്ഥലമുണ്ട്, പക്ഷേ ഇപ്പഴുള്ളൊരു പൈസയാണല്ലോ മുമ്പിൽ നടക്കേണ്ടത്. ഇപ്പൊ ഒരു സ്ഥലം വാങ്ങി വീട് വെക്കാനുള്ളൊരു നമുക്ക് ആയിട്ടില്ല അല്ലേ. ഒരു സാമ്പത്തിക ശേഷിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അപ്പൊ എത്തിക്കഴിഞ്ഞാല് തീർച്ചയായും അതൊക്കെ ആലോചനകൾ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാല് മക്കള് വലുതായി വരുന്നുണ്ട് ഒക്കെ അറിയാം. ഒരു എന്താ പറയാ, ഒരു പേരൻസിന്റെ ഏറ്റവും വലിയൊരു പേരൻസ് മാത്രമല്ല എല്ലാ ഒരു ചെറുപ്പത്തിലേ ഉള്ള ഒരു ആഗ്രഹമാണ്, ഒരു നല്ല വീടെടുക്കണം, വീട്ടില് ആ രീതിയിൽ നിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങളെ പോലെ തന്നെ എല്ലാവരും ഉള്ള പോലെ തന്നെ എനിക്കും നന്നായിട്ടുണ്ട്, മക്കൾക്കും എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ആ ഒരു ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ നിലവില് അതിന്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉണ്ട്. ശരിയായി വരും നിലവില് നിങ്ങൾ സ്ഥലം ഒക്കെ നിങ്ങളെ ഞങ്ങളുടെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ സന്തോഷമാണ്. സന്തോഷം. പിന്നെ രണ്ടാള് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹായ് പറഞ്ഞോളൂ. ഹായ് ഫെബിന. ഫെബിനന്റെ പേര് ചേച്ചിയാണോ അനിയത്തിയാണോ ഒന്നും അറിഞ്ഞൂടെ, എന്തായാലും സന്തോഷം. എന്തായാലും ഹായ്. പിന്നെ ഒരു മായാ കൃഷ്ണൻ എന്നുള്ള ഐഡിയ കാണുന്നത്, അതില് മായാരോട് മായ ചേച്ചി, മായ ചേച്ചി. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു വെച്ചാല്, മോള് അവരെ രണ്ടു മൂന്ന് കമന്റും അങ്ങനെ തന്നെയാ കേട്ടോ, മോള് ഓവറാണോ, കുഞ്ഞുങ്ങളോട് എങ്ങനെയാണ്. പിന്നെ അവരെ കമന്റ് ഒക്കെ എങ്ങനെയാന്ന് വെച്ചാൽ, 16 വയസ്സായ മോൾക്ക് ഇത്രയും വലിയൊരു സംസാരം, അപ്പൊ മോള് ഭയങ്കരിയാണല്ലോ എന്നൊക്കെയാണ്. അതിന്റെ ആൻസർ ഓള് എന്ന് പറഞ്ഞോട്ടെ. അതെ ഗൈസ്, ഞാൻ ഭീകരിയാണ്, ഞാൻ ഭയങ്കര ഭീകരിയാണ്, ഞാൻ ഓവറാണ്, ഞാൻ അങ്ങനെയാണ്. നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്തതിന്റെ കുഴപ്പമില്ലല്ലോ. പിന്നെ ഞാൻ തമ്മില് ഞങ്ങൾ എപ്പോഴും സ്നേഹത്തിലാ. അതെ, അയ്യോ സ്നേഹത്തിലാന്ന് പറയുന്നതിന് ഏറ്റവും മോശമാണ്. അപ്പൊ അടി ഉണ്ടാവാനൊക്കെ എല്ലാരും മക്കളും തമ്മിൽ അടിയൊക്കെ ഉണ്ടാവും കേട്ടോ.
പിന്നെ മോൾ ഓവറാണോ എന്നാണ് ചോദിക്കുന്നത് വെച്ചാൽ ഓളാണ് ഓവർ ആവണ്ടേ, കാരണം ഓളല്ലേ മൂത്തയാള്. അപ്പൊ ഓൾ ഓവറായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഓള് ചെയ്യുന്നത്. മറ്റേ സിനിമയെ പറഞ്ഞിട്ട് കുറച്ചൊരു ഓവറായാലും മറ്റുള്ളവർ 16 വയസ്സ് ഇതിനേക്കാളും എന്താ പറയാ, നമുക്ക് അതിനേക്കാളും വയസ്സിന്റെ കാര്യത്തിലൊന്നും നോക്കിയല്ലേ. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഓവറായി പോകും. അതെ, പിന്നെ ഇതൊക്കെ ഓരോരുത്തർ കാഴ്ചപ്പാടാണ്. ഒന്നും അതിനൊന്നും മറുപടി പറയാനൊന്നില്ല, അത് ഓരോരുത്തർ കാഴ്ചപ്പാടാണ്. മക്കള് രണ്ടാളേടിയാ പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞു ാണ് രണ്ടാളും. ഇവിടെ ഒരു 2 കിലോമീറ്ററിന്റെ സ്കൂള്, ഒരാള് 6-ലും ഒരാള് 3-ലും. പിന്നെ അതും കൂടി പറയാം, ഇവര് ബസ് വരുന്നുണ്ട്, ഇവിടെ അടുത്ത് ബസ് വരുന്നുണ്ട്, ബസ്സിലാണ് പോയി വരുന്നത്. അപ്പൊ അതിന്റെ ആൾക്കാർക്ക് കുറെ ആൾക്കാർ ബേജാറുണ്ട്, നടന്നു പോകുന്നില്ല, അതിന് റിപ്ലൈ ഒരാൾ കൊടുത്താൽ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അല്ല ഫ്ലൈറ്റ് വരുത്താം, ഫ്ലൈറ്റ് അത് ഞാനും വായിച്ചു. എല്ലാരും മക്കളും പോകുന്ന പോലെ തന്നെ അവരും ബസ്സിലാണ് പോകുന്നത്. ഇത് ഞങ്ങൾ താമസിക്കുന്ന തന്നെ ഇവിടെ സംസ്കൃത സ്കൂളിൽ, എല്ലാവർക്കും സംസ്കൃത സ്കൂൾ അറിയുന്നവർക്കറിയാം, ടൗണിൽ തന്നെ അടുത്ത് തന്നെയാണ്. അപ്പൊ ഇവിടെ നിന്ന് ഈ റോഡ് തന്നെയാണ് എന്ത് വരുന്നത്, ഞങ്ങള് ഗേറ്റ് കഴിഞ്ഞ് അടുത്ത റോഡ് തന്നെയാണ് എന്ത് വരുന്നത് ബസ് വരുന്നത്. പിന്നെ ഒരാരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു റസാന, അത് എന്നോടുള്ളത് കേട്ടോ. ഞാൻ കൊയിലാണ്ടി ഗവൺമെന്റ് ഗേൾസ് ഹൈ സ്കൂളാണോ പഠിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവിടെയാണ് പഠിച്ചത്. അപ്പൊ റസാനേന്റെ കൂടെ ഞാൻ തോന്നുന്നു ഒരു പ്രഭിത പഠിച്ചതെന്ന് അറിയുന്നുണ്ട്. ഞാൻ പ്രതിഭയാണ്, ഒരുപക്ഷെ എന്നെ തന്നെയായിരിക്കും. ചിലപ്പോ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾ കമന്റ് ഇട്ടാ കേട്ടോ. നിങ്ങൾ ലിനി സിസ്റ്ററെ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? ഓർക്കാറുണ്ടോ? അതേപോലെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ, ഇതോടെ നമ്മളെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു കേട്ടോ. അതെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു വെച്ചാല്, പ്രതിഭ ചേച്ചിക്കും ലിനി സിസ്റ്ററിനുമുള്ള കോമൺ ആയിട്ടുള്ള ഒരു സ്വഭാവം. അത് രണ്ട് ക്വസ്റ്റ്യൻ സജീഷ് പറഞ്ഞതിനെ കൊണ്ട് ഞാൻ എന്റെയും ഇങ്ങോട്ട് കൈമാറിയിരിക്കുന്നു. ഇല്ല, ആ ക്വസ്റ്റ്യൻ ശരിക്കും നിങ്ങൾ ചോദിക്കുന്നതിലൂടെ ഒരു അർത്ഥമില്ല. കാരണം ലിനി എന്ന് പറയുന്നത് അറിയാലോ. ഇപ്പൊ ഞങ്ങളിങ്ങനെ എല്ലാ വീഡിയോന്റെ ഇടയ്ക്ക് നോക്കൂ, ഞങ്ങള് ലിനിയെ ഓർമ്മിക്കുന്നുണ്ട് എന്നുള്ള ആ രീതിയിൽ അല്ലാലോ. അത് ഈ ഓർമ്മയും അല്ലെങ്കിൽ എന്താ പറയാ, അതൊക്കെ മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യമാണ്. നമ്മളെ മനസ്സിലാണ് എല്ലാം. അപ്പൊ അതിങ്ങനെ ആൾക്കാർ, നിങ്ങൾക്ക് അത് പുറമേ നിന്ന് ആൾക്കാർക്ക് നോക്കുന്ന സമയത്ത് ഞങ്ങൾ, അല്ലെങ്കിൽ ഞാൻ പ്രതിഭയെ, അല്ലെങ്കിൽ പ്രതിഭയായിട്ട് എന്തെങ്കിലും കളിക്കുന്ന സമയത്ത് അന്നേരമാണ് ആൾക്കാർക്ക് തോന്നുക ഇയാൾ ഇതെല്ലാം മറന്നുപോയോ അല്ലേ. അതൊരു, അതെന്തുകൊണ്ടാണ് നിങ്ങളെ വേറൊരു, അതെ ആ വേറൊരു രീതി ചിന്തിക്കുന്നോണ്ടല്ലേ അങ്ങനെ ഒരിക്കലും. അങ്ങനെ അങ്ങനത്തെ ഒരു രീതിയിലേ വേണ്ട. അത് നമ്മള് എല്ലാം നടന്നത് നമ്മളെ മനസ്സില് എപ്പോഴും, കാരണം അത്രയും നല്ല ഓർമ്മകൾ സമ്മാനിച്ചു പോയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അത് ആ രീതിയിൽ തന്നെ നമ്മളെ മനസ്സിലുണ്ട്. പിന്നെ അത് അതിനാണ് അതിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാല്, ഇവരുടെ തമ്മില് രണ്ടാളും തമ്മിലുള്ള കോമൺ ആയിട്ടുള്ള സ്വഭാവം, കോമൺ ആയിട്ടുള്ള സ്വഭാവം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, രണ്ടാൾക്കാരും കൂടുതലായിട്ട് സംസാരിക്കും, വളരെ എന്താ പറയാ, ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അത് രണ്ടു കാര്യത്തില് ജെന്യുവിൻ ആയിട്ട്, ഞാൻ പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എന്റെ എന്ന് പറയുന്നത് സ്പീക്കർ ആയിരുന്നു ശരിക്ക് ജിനി ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെയാണ് ഇപ്പൊ എന്റെ സ്പീക്കർ ആയിട്ടുള്ളത് പ്രതിഭ. പലപ്പോഴും ഞാൻ ഇപ്പോഴാണ് നിനക്കൊന്ന്, അതെ ഇല്ലേ, ഇപ്പോഴാണ് ശരിക്കും ആ ഒരു രീതിയിലേക്ക് കുറച്ചൊക്കെ ഒരു സംസാരം, അത്യാവശ്യം സൈലന്റ് ആയിരുന്നു, അത് എന്റെ ഒരു നാച്ചുറൽ അങ്ങനെയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇവര് പറഞ്ഞ സത്യം, സൈഷയുടെ പൊതുവെ സംസാരിക്കൂല, സംസാരിക്കൂല എന്ന് വെച്ചാല് ദിനം ഇങ്ങനെ മൂമേറ്റ് ഇരിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറെ. പിന്നെ എന്ന് പറഞ്ഞാല് നമ്മള് ഒരുപാട് ആൾക്കാർ ഈ Q&A തന്നെ ക്വസ്റ്റ്യൻസ് ഇല്ലാന്ന്, അതായത് ചോദ്യമൊന്നുമില്ല, പക്ഷെ നിങ്ങളെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങളുടെ പല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും, അതായത് തുടക്കം മുതൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നല്ല കമന്റ് ഈ Q&A താഴെ തന്നെ ഒന്നും ചോദിക്കാനില്ല. നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ കാര്യത്തിലും വളരെ സപ്പോർട്ട് ഉണ്ട്, കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നത്, കാരണം അത്രയും നിങ്ങളുടെ അത്രയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ചാനല് ശരിക്കും മുമ്പോട്ട് പോയത്. അതിന്റെ ഞങ്ങൾക്കുള്ള ഒരു ഊർജ്ജം എന്ന് പറയുന്നത് പറയുന്നുണ്ട് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് വന്നാലും യൂട്യൂബ് ചാനൽ എന്തായാലും
നമ്മളെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മളെ നിർബന്ധമായിട്ടോ അവരൊക്കെ ഇനി ഞങ്ങളെ കൂടെ തന്നെ വേണം ഏത് കാര്യത്തിലായാലും ഞങ്ങളെ എല്ലാ വീഡിയോയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ സപ്പോർട്ട് ഇനി എന്നും വേണം ഞങ്ങളോട്. നെഗറ്റീവ് ആയുള്ള ആൾക്കാരോട് നിങ്ങൾ അത് തുറന്നു പോയിക്കോളൂ, ഞങ്ങൾ അത് മൈൻഡ് ചെയ്യുന്ന കേസ് അല്ല, റീച്ച് ഉണ്ടാവുള്ളൂ. അതെ, അത് കാര്യം കൂടി കേൾക്കാം. അപ്പൊ എന്തായാലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരുവിധം രണ്ട് ക്യു എൻ എ വീഡിയോയിൽ കൂടെ ഏകദേശം ഞങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കാണുമെന്നറിയാം. എന്നാലും ഇനി എപ്പോഴെങ്കിലും കുറച്ച് കാര്യങ്ങൾ വരാൻ ഇനിയും പുതിയ പുതിയ ആൾക്കാർ നമ്മളെ അംഗങ്ങളായിട്ട് വരുന്ന സമയത്ത് അവർക്കും കുറെ ഡൗട്ട് ഉണ്ട്. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയും ക്യു എൻ എ ഒക്കെ ഇടാം. അപ്പൊ എന്തായാലും ഈ ഒരു ക്യു എൻ എ വീഡിയോയ്ക്ക് ഓക്കെ ബൈ.